പല കേസുകളും പല ടൈപ്പിൽ പലതരത്തിലുള്ള കേസുകളാണ്. നമ്മൾ സഞ്ചരിക്കാൻ ട്രാക്കിൽ നിന്ന് വിട്ടായിരിക്കാം പല കേസുകളും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. അവരാരൊക്കെയാണ്, എന്തൊക്കെയാണ് ഈ നടത്തിയിരിക്കുക, ജസ്ന കയറിപ്പോയ കാര്യങ്ങൾ. ആ കുട്ടി ബസ്സിൽ കയറി പോകുന്നു കണ്ടല്ലോ, ആ കുട്ടി പിന്നെ എവിടെ പോയെന്ന് കണ്ടുപിടിക്കുന്ന ബാധ്യത നമുക്കെല്ലാം ഇല്ലേ? ഒരു ബസ്സിലെ യാത്രക്കാരെ 5 വർഷത്തിന് ശേഷം നമ്മൾ കണ്ടുപിടിക്കുകയാണ്. എന്തുമാത്രം കഷ്ടപ്പെട്ടു, അതിൻ്റെ അകത്ത് കണ്ടക്ടറെ വിളിച്ചു ചോദിക്കുന്നതോ അല്ല എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്നറിയാൻ വേണ്ടി. ജനങ്ങൾക്ക് വേണമെങ്കിൽ കുറ്റം പറയാം, വേണമെങ്കിൽ എന്തുകൊണ്ട് കണ്ടുപിടിക്കുന്നില്ല, എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അത് നടക്കുന്നില്ല എന്ന് പറയാം. ഇത് എടുക്കുന്ന ആൾക്കാർ റിസ്ക്കും അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം എല്ലാവരും. ജസ്ന കേസ് അന്വേഷണം CBI അവസാനിപ്പിക്കുക. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കണ്ണിലൂടെ ഈ തീരുമാനത്തെ എങ്ങനെ കാണാൻ കഴിയും? അല്ലെങ്കിൽ നിരവധി കേസുകൾക്ക് കഠിനാധ്വാനം ചെയ്ത് കാലങ്ങളോളം കാത്തിരുന്ന് തുമ്പുണ്ടാക്കിയ ചരിത്രം അങ്ങേക്കുണ്ട്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു കേസിൽ ഒരു നിർണായക തെളിവിലേക്ക് അതുവഴി പ്രതിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ജസ്ന കേസിൽ ഇപ്പം CBIയുടെ UN റിപ്പോർട്ട്, അതായത് അൺഡിക്റ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പം കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതൊരു 5 വർഷമായ കേസാണ്. ഇത് എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് പല കേസുകളും പല ടൈപ്പിൽ പലതരത്തിലുള്ള കേസുകളാണ്. ചില കേസുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ചില കേസുകൾ ചിലപ്പോൾ നമ്മൾ സഞ്ചരിക്കാൻ ട്രാക്കിൽ നിന്ന് വിട്ടായിരിക്കാം പല കേസുകളും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. കൃഷ്ണായി ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പല കേസുകളും ഇപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ ഞങ്ങൾ തന്നെ ഞാൻ പറയട്ടെ, കാരണം എന്നോടൊരു ടീം, ഞങ്ങൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞാനും എൻ്റെ ടീമും, ടീമിലുള്ളവർക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇന്നത്ത് ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന ടീമിലെ ഓരോ ആൾക്കാർക്കും വളരെ പ്രാധാന്യമുള്ളതാണ്. അവിടെ തന്നെയുള്ള ആൾക്കാരാണ്, ഒരു ടീമിലെ ആൾക്കാർ അവിടെ തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്തിട്ടാണ് ഓരോ ഭാഗത്തേക്കൊന്ന് പറഞ്ഞേക്കുന്നു കേസിൻ്റെ അന്വേഷണം നടത്തുന്നതൊക്കെ. അപ്പോൾ നേരത്തെ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ ഫലപ്രദമാകാത്തതുകൊണ്ടാണ് 10-20 വർഷമായിട്ട് ചിലപ്പം പല കേസുകളും ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഒരു ചിന്തയിൽ കൂടെ, അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ആളിൻ്റെ ഒരു മനോചിന്ത ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള കേസിൻ്റെ അന്വേഷണം പോകുന്നത്. അപ്പം മറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പം, എങ്ങനെയാണോ മറ്റുള്ള ഉദ്യോഗസ്ഥർ ചിന്തിച്ചത് അതിന് വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയും അങ്ങനെയുള്ള ഒരു അന്വേഷണവും കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ചിലപ്പം വർഷങ്ങളെടുക്കാം, ചിലപ്പം 2 വർഷം എടുക്കാം, അങ്ങനെയൊക്കെ വരും. എല്ലാ കേസിനും ഒരു ഫിക്സഡ് ടൈം എന്നൊക്കെ പറയാൻ പറ്റുന്നത്, പക്ഷേ ഇൻസ്റ്റൻ്റായിട്ട് നടക്കുന്ന ഒരു സംഭവം, അതായത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ സർവീസിൽ ഞാനിടുന്ന സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള ഇതുപോലെ അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള പ്രതി ആരാന്ന് അറിയത്തില്ലാത്ത ധാരാളം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. മൂന്നാറൊക്കെ ഇരുന്നപ്പോൾ 1 വർഷത്തിൻ്റെ 7 കൊലക്കേസുണ്ടായ സംഭവമുണ്ട്. പ്രതി ആരാന്ന് അറിയത്തില്ലായിരുന്നു. 7 കൊലക്കേസ് 1 വർഷത്തിനിടയ്ക്ക് തന്നെ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാനത്തെ കൊലപാതകം എനിക്ക് ഓർമ്മ എപ്പോഴും ഓർമ്മയുണ്ട്. അത് അന്ന് SP വന്ന സമയത്ത് അവിടുത്തെ MLA ഉൾപ്പെടെയുള്ളവർ അവർ പറഞ്ഞു, ഒരു കാരണവശാലും വേറെ കൊടുക്കരുത്, ഇവർ തന്നെ അന്വേഷിച്ചോളും, അത് ഇവിടുത്തെ പോലീസ് തന്നെ അന്വേഷിച്ചവർ കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം തന്നെ അവർ തന്നെ പറയുകയുണ്ടായി. അപ്പോൾ അതൊക്കെ കേരള പോലീസിൻ്റെ ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം കേരള പോലീസ് വർക്ക് ചെയ്തുകൊണ്ടാണല്ലോ ഞങ്ങളെല്ലാം ഇങ്ങനെ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ കിട്ടുന്ന ഇൻസിഡൻ്റായിട്ട് കാര്യങ്ങളുണ്ട്, കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ചില കേസുകൾ അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഒരു കണ്ടിന്യൂസ് ഉള്ള അന്വേഷണം വളരെ അത്യാവശ്യമാണ്. അതൊരു മോഷണ കേസ് ചിലപ്പോൾ നമ്മൾ UN എഴുതാറുണ്ട്. UN എന്ന് വെച്ചാൽ ഇങ്ങനത്തെ റിപ്പോർട്ട് കൊടുക്കാറുണ്ട്. ഒരു മോഷണ കേസ്, ഒരു വാഹന മോഷണ കേസ്, അല്ലെങ്കിൽ വലിയൊരു അങ്ങനെയുള്ള കേസുകളെല്ലാം ചിലപ്പം കള്ളനാരെന്നറിയത്തില്ല, വാഹനം എവിടാന്നറിയത്തില്ല എന്നും പറഞ്ഞ് നമ്മൾ കേസുകൾ ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കും. റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ട് ഒരു ക്ലോഷർ റിപ്പോർട്ടല്ല യഥാർത്ഥത്തിൽ, അത് താൽക്കാലികമായിട്ട് അവിടെ നിൽക്കുന്ന ഒരു റിപ്പോർട്ടാണ്, അന്വേഷണം നിർത്തുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മന്തിലി അവലോകനമുണ്ട്,
ഒരേ കേസ് സംബന്ധിച്ച് അവലോകനമുണ്ട്. ആ അവലോകനത്തിൽ ഈ കേസ് വരത്തില്ല, അതാണ് പ്രശ്നം. പക്ഷേ ഒരു ഇൻസ്പെക്ഷൻ വരുമ്പോൾ, ഒരു ഇൻസ്പെക്ഷൻ ആ യൂണിറ്റ് വരികയാണെങ്കിൽ ഈ കേസിനെ പറ്റിയൊരു അവലോകനം വരും. അന്വേഷിക്കാറുണ്ടോ, അന്വേഷിക്കുന്നുണ്ടോ എന്നൊക്കെ അവലോകനം വരാറുണ്ട്. അപ്പം ഞങ്ങളൊക്കെ എസ് പി ആയിരുന്നപ്പം തന്നെ ഒരു വർഷത്തിനിടയ്ക്ക് അവിടെയുള്ള ഈ പറഞ്ഞ പോലെ റിപ്പോർട്ട് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുള്ള കേസുകളെല്ലാം തന്നെ അതെന്തായി, അതിൻ്റെ നടപടി എന്തായി ചോദിക്കാറുണ്ട്, പിന്നീട് അന്വേഷിക്കാറുണ്ട്, ചോദിക്കുന്നുണ്ട്, അങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ മാസം മാസമുള്ള ഒരു അവലോകനമുണ്ട്, ഒരു കൊലക്കേസിൻ്റെ അവലോകനത്തിൽ ഇത് പെടുത്താറില്ല. അതേ ഉള്ളൂ. ഇപ്പോൾ ഈ കേസിൽ സി ബി ആ കേസ് ഈ പറഞ്ഞ പോലെ ആക്കുകയാണെങ്കിൽ, എനിക്ക് ആ റിപ്പോർട്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ അവരെ ആക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് തുറന്ന് ഈ കേസ് അന്വേഷണം നടത്താമെന്നേ ഉള്ളൂ, നടത്തുന്നുണ്ടെന്നാണ് അവർ കിട്ടിയ ഇൻഫർമേഷൻ, അത് തന്നെയാണ് അവർക്ക് നടത്താമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത കേരള പോലീസാണ് ഇങ്ങനൊരു കേസെങ്കിൽ ഞങ്ങളതൊരിക്കലും അംഗീകരിക്കത്തില്ല. ഞങ്ങൾ ഇപ്പോൾ സീനിയർ ഓഫീസറിൻ്റെ രീതിയിൽ ഞാനൊരിക്കലും അംഗീകരിക്കത്തില്ലായിരുന്നു. അത് അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. കേരള പോലീസിലാണെന്ന് ഞാൻ അംഗീകരിക്കത്തില്ലായിരുന്നു. ജസ്നയെ കണ്ടെത്താൻ ഉള്ള പ്രയാസം എന്താണ്, അല്ലെങ്കിൽ ഈ കേസിലെ, ജസ്ന കേസിലെ വെല്ലുവിളികൾ എന്താണ്? മറ്റൊരു തരത്തിൽ ചോദിച്ചാൽ, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഒരു മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഈ ജസ്ന കേസിനെ അതിൻ്റെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഞങ്ങളുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഒരു നല്ലൊരു എന്താ പറയുക, ഈ കേസ് അന്വേഷിക്കണം അല്ലെ, അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് വലിയൊരു ആഗ്രഹമുള്ള കേസാണ് ജസ്ന കേസ്. ഇത് യഥാർത്ഥത്തിൽ ഞാൻ പത്തനംതിട്ട എസ് പി ആയിരുന്നപ്പോൾ ക്രൈം ബ്രാഞ്ചിൻ്റെ എസ് പി ഇല്ലാതെ എനിക്ക് ചുമതല തന്നിട്ട് ഈ കേസിൻ്റെ അന്വേഷണം അന്നത്തെ ബെഹ്റ സാറിനെ ഏൽപ്പിച്ചാണ്. കാരണം എന്നെ ക്രൈം ബ്രാഞ്ചിലേക്ക് മാറ്റാതെ തന്നെ ആ യൂണിറ്റിൻ്റെ ഒരു ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചത്. കൊല്ലം യൂണിറ്റ് ചുമതല ഏൽപ്പിച്ചിട്ടാണ് ആ കേസിൻ്റെ അന്വേഷണം. അപ്പോൾ ഒരു അഞ്ചെട്ട് എനിക്ക് അന്വേഷിക്കാൻ കിട്ടിയ ഒരു അഞ്ചെട്ട് മാസം ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമെന്ന് പറയുന്നത്, ആദ്യത്തെ ലോക്കൽ പോലീസ് അന്വേഷിച്ചതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അന്വേഷണമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പം അവർ കുറേയധികം കാര്യങ്ങളുടെ അടുത്ത് കുറേയധികം സംശയങ്ങൾ, ജനങ്ങൾ പറഞ്ഞിട്ടുള്ള സംശയങ്ങളും അല്ലാതുള്ള സംശയങ്ങളും അവർ നോക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയത് അങ്ങനെയല്ല, ഞങ്ങളതിൻ്റെ ആദ്യം മുതലുള്ള സംഭവങ്ങൾ എന്താണ്, അവരാരൊക്കെയാണ്, എന്തൊക്കെയാണ് ഈ നടന്നിരിക്കുന്ന ജസ്ന കയറിപ്പോയ കാര്യങ്ങൾ, അതൊരു ഒരു വളരെ നല്ല രീതിയിൽ തന്നെ അന്വേഷിച്ച് വന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ കോവിഡിൻ്റെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായത്, ആ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിപ്പോയി. പലപ്പോഴും അതിങ്ങനെ ഒരു ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായില്ല ഇങ്ങനെ വരും. എന്താ പറയുക, മാസ്ക് ധരിക്കണമെന്ന് പറഞ്ഞാൽ പോലും, മാസ്ക് ധരിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചത് ഒരു മാസം കഴിയുമ്പോൾ ഈ ഇതൊക്കെ മാറുമെന്നുള്ള പ്രതീക്ഷ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നത്. പക്ഷേ മീറ്റിംഗ് കൂടിയ സമയത്ത് ഡി ജി പി വന്ന് ഇത് ഉടനെ അങ്ങ് മാറുന്ന ലക്ഷണമില്ല, ഇത് കൂടിക്കൂടി വരികയുള്ളൂ, നമ്മൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നതും കണ്ടെയ്ൻമെൻറ് സോണ് വരുന്നതും എല്ലാം അങ്ങനെയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ആദ്യത്തെ കോവിഡിൻ്റെ കേസ് വന്നതും ഈ പറഞ്ഞ പോലെ പത്തനംതിട്ടയിൽനിന്നാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഞങ്ങൾക്കൊരു പ്രശ്നമായി. അപ്പോൾ ഈ കേസും കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളെല്ലാം വന്നപ്പോൾ ഞങ്ങൾക്ക് സയൻറ്റിഫിക്കായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് ചെയ്യാൻ വയ്യാതെ വന്നു. പോളിഗ്രാഫ് ടെസ്റ്റ് അല്ലെ, അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വയ്യാതെ വന്നു. ഇതെല്ലാം ഈ ഒരു കേസ് അന്വേഷണത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ചില സംഭവത്തിൽ പോളിയോ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ചില കാര്യത്തിൽ ചെയ്യണം. പ്രത്യേകിച്ച് ഈ നേരത്തെയുള്ള ഇത്തിരി ലേറ്റായിട്ടുള്ള കാര്യത്തിലൊക്കെ പോളിയോ ടെസ്റ്റ് വളരെ അത്യാവശ്യമാണ്. അത് രണ്ടു മൂന്ന് കാര്യത്തിലാണ് അത് ചെയ്യുന്നത്. ഒന്ന്, പോളിയോ ടെസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ പറയാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് സ്വല്പം ഒരു പേടിയുണ്ട്. പിന്നെ അവർക്ക് പോളിയോ ടെസ്റ്റ് ചെയ്യണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കോഷ്യസ് ആവും, എന്തുകൊണ്ട് ഇവരിത് പറയുന്നു എന്നുള്ളൊരു ഇത് വരും. അതുകൊണ്ട് പക്ഷെ നമുക്ക് ഒരു പോളിയോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാനോ അത് ചെയ്യാൻ പറ്റത്തില്ല. ഇവരെ വിളിച്ചു വരുത്തി നമുക്കൊരു ക്വസ്റ്റ്യനിങ്ങോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സയൻറ്റിഫിക്കായിട്ട് മറ്റു തരത്തിലൊന്നും ചെയ്യാനും സാധിക്കത്തില്ല. കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ ധാരാളം വരുന്നു,
എന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ ഒരു ഇതായിട്ട് വന്നെങ്കിൽ തന്നെയും അന്നേരം ഒന്നും കേസിൻ്റെ അന്വേഷണം നിർത്തിയിട്ടില്ല. കേസിനെ അല്ലാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ ആ അവിടെയുള്ള സ്കാനിങ് പോലെയത് അതിൽ സ്കാനിങ് ആണ്. അത് സ്കാനിങ് എന്ന് പറയുന്നത് ഈ കുട്ടി പോകുന്ന സമയം മുതലുള്ള എന്താണോ നമുക്ക് ഏറെ കിട്ടുന്നത്, അത് പ്രത്യേകിച്ച് കോൾ ഡീറ്റെയിൽസിലെ പിന്നെ ടവർ ലൊക്കേഷനെ, വാഹനങ്ങളുടെ ലിസ്റ്റുകൾ, സി സി ടി വി ക്യാമറകൾ, നമുക്ക് കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് പിന്നെ നമുക്ക് ഒരു മുണ്ടക്കയത്ത് ഉണ്ടായിരുന്ന ഒരു ഷോപ്പിലെ കേടായിപ്പോയ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ ഒരു സ്ഥലത്ത് റിക്കവർ ചെയ്ത് കൊണ്ടുവന്നു. അത് മദ്രാസിൽ കൊണ്ടുപോയി ഞങ്ങൾ തന്നെ കൊണ്ടുപോകുമായിരുന്നു. കൊണ്ടുപോയിട്ട് അത് ക്ലിയർ ചെയ്തെടുത്തു. പിന്നെ അതോടൊപ്പം തന്നെ ഒരു നാലഞ്ച് ലെയർ, ഒലയറല്ല, ഒരു നാലഞ്ച് ലെയർ വെരിഫിക്കേഷൻ നടത്തി ഓരോ ആൾക്കാരെ സംബന്ധിച്ചു. ആ വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേസിൻ്റെ അന്വേഷണം. പുറത്തേക്ക് പോകാൻ പറ്റത്തില്ലെങ്കിൽ തന്നെയും മദ്രാസിൽ പോയി. മദ്രാസിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ടീം അംഗത്തിൽ കോവിഡ് പിടിച്ചു. അതുപോലെ തന്നെ രണ്ട് സർവൈലൻസിലായി. ഇതെല്ലാം കഴിഞ്ഞു പിന്നെ എന്താ പറയുക, കോളേജ് അധ്യാപകരെ, നമുക്ക് പറയാൻ പാടില്ലാത്ത ധാരാളം ആൾക്കാരെ ഇതെല്ലാം വെരിഫൈ ചെയ്തു. അപ്പം ഇതൊക്കെ ഇങ്ങനെ മുന്നോട്ട് വന്ന സമയത്താണ് പെട്ടെന്ന് പിന്നെയും ഈ കോവിഡിൻ്റെ ഇത് വരികയും നമുക്ക് മുന്നോട്ട് പോകാൻ വയ്യാത്ത, ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ച് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എയർപോർട്ട്, അവിടുത്തെ ടിക്കറ്റുകൾ, എവിടെ നിന്നൊക്കെ പോകാൻ പറ്റുക, എല്ലാ കാര്യങ്ങളും, പാസ്പോർട്ട് എന്ന് വേണ്ട, രണ്ടാം ഒന്നുകൂടി വെരിഫൈ ചെയ്തു, മുഴുവൻ കാര്യങ്ങളും ഒന്നുകൂടി വെരിഫൈ ചെയ്തു. ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, ഹോസ്പിറ്റലുകളെ, ഡോക്ടേഴ്സ്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ വെരിഫൈ ചെയ്തു. അപ്പോൾ കൊച്ചിനെ സംബന്ധിച്ചും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ വെരിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് വരിക. അത് പേഴ്സണലായിട്ടുള്ള കാര്യം, കുട്ടികളുടെ കുട്ടിയുടെ പേഴ്സണലായിട്ട് കാര്യം പുറത്തൊന്നും പറയാൻ പറ്റത്തില്ല. എന്താണെന്നുള്ളത് പുറത്ത് ഇത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് കൊച്ചിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊന്നും നമുക്ക് പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്ത് എല്ലാം കൊണ്ടുവരുന്നൊക്കെ ചെയ്തു. ഇത് ദോഷമല്ലോട്ടെ ഞാൻ പറഞ്ഞത്, അത് കൊച്ചിൻ്റെ ദോഷത്തിനെ സംബന്ധിച്ച് ഒരു ദോഷവും ഇല്ല അതിൻ്റെ അത്. അങ്ങനെയല്ല, നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നു, അല്ല ഞങ്ങൾ അന്വേഷിച്ച് കൊണ്ടുവന്നു, അല്ല സി ഡി ഫയൽ എഴുതിയിട്ടുണ്ടല്ല. അങ്ങനെയല്ല വന്നപ്പോഴാണ്, വന്നു കഴിഞ്ഞ അവസാനം കുറച്ചിന് മുന്നോട്ട് പോയത്. സാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഞങ്ങൾ പുറത്ത് നിൽക്കുന്നവർക്ക്, മാധ്യമപ്രവർത്തകർക്കായാലും പൊതുസമ്പത്തിനും തോന്നിയിരുന്നു. അതായത് അന്വേഷണ സംഘം ജസനയുടെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സാറ് പറഞ്ഞിട്ടല്ല, പക്ഷേ അത് അങ്ങനെ ഒരു ധാരണ ഞങ്ങളിൽ എത്തിയിട്ടുണ്ട്. അതിന് ആ അതൊരു വിശ്വാസമായിരുന്നു. അപ്പം അതിൽ അങ്ങനെ വിശ്വസിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, തെറ്റൊന്നുമില്ല. കാരണം ഞങ്ങളുടെ അന്വേഷണം അതുപോലെ തന്നെയാണല്ലോ പോകുന്നത്. ഞങ്ങളുടെ അന്വേഷണം ഞങ്ങൾക്ക് കിട്ടണമെന്നുള്ള ധാരണ തന്നെ ഞങ്ങൾ പോകുന്നു. ഒരു ഇൻവെസ്റ്റി ഓഫീസർ, അപ്പം എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക്, ഇൻവെസ്റ്റി ഓഫീസർമാർക്ക് അറിയാം, നമ്മളൊക്കെ ഒരു അല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പോലീസുകാർക്കറിയാം, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റാഫിനറിയാം, അല്ലെങ്കിൽ നമ്മൾ ടീം മെമ്പേഴ്സിനറിയാം, അവരോട് ഞാൻ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇതുപോലുള്ള ടീം മെമ്പേഴ്സിന് മനസ്സിലാവും. നമ്മൾക്ക് കേസ് അന്വേഷിക്കുമ്പോൾ നമ്മളൊന്നും നോക്കാറില്ല, ഫുഡുണ്ടോ അല്ലെങ്കിൽ ഇതുണ്ടോ ഒന്നും നമ്മൾ നോക്കാറില്ല. നമ്മൾ അങ്ങ് ഇറങ്ങി തിരിക്കുകയാണ് അങ്ങോട്ട്. സത്യം പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റി ഓഫീസർ പറഞ്ഞാൽ, ഇനിയിപ്പോൾ ഞാൻ പോലീസ് റിട്ടയർ ചെയ്തല്ലോ, എനിക്കിനി പറയാൻ പറ്റും എനിക്കത്. കാരണം ഒരു ഇൻവെസ്റ്റി ഓഫീസർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ധാരാളം റിസ്കുകളും ധാരാളം പഴികളും കേൾക്കേണ്ട മനുഷ്യനാണ്. സത്യം അത് ഒരു സത്യമാണത്. എന്നോട് പല എൻ്റെ സുഹൃത്തിനും ചോദിച്ചിട്ട് എന്തിനായി പഴി വെക്കുന്നത്, നീ ചുമ്മാ ഇരുന്നപ്പോഴും നമുക്ക് സാലറി കിട്ടത്തില്ല എന്ന് പറയാറുണ്ട്. പലരും എന്തുകൊണ്ടാണ് ലോക്കലിൽ ഒന്നും വർക്ക് ചെയ്യാതെ, ഈ ഇൻവെസ്റ്റേഷൻ ഒന്നും വർക്ക് ചെയ്യാതെ അല്ലാതുള്ള സ്ഥലത്തേക്ക് മാറുന്നത് എന്തുകൊണ്ടാണ്? അവർക്കിത് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അവർ ഇതിലില്ലല്ലോ അവർക്ക് സാലറി കിട്ടും. പക്ഷേ നമുക്കങ്ങനെയല്ല. നമുക്കൊരു എന്താ പറയുക, ഒരു സംഭവം വരുമ്പോൾ, ഒരു കുട്ടി കാണാതെ പോയി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ അങ്ങോട്ട് എന്താ പറയുക, കുട്ടി കാണാതെ പോയല്ലോ എന്ന് ഇതാ. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവം വേറെ ആയിരിക്കാം.
ഒരാളിപ്പം ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം കിട്ടുന്ന ചിലപ്പം അവരെ സ്വന്തക്കാരിക്കുന്നു, അല്ലെങ്കിൽ ഇവൻ പരാതിക്കാരായിരിക്കുന്നതിന് നമുക്ക് ചിലപ്പം എന്തിനാ അവരെ കണ്ടു ചോദിക്കുന്നത്, എന്തിനാണ് ഇതിൻ്റെ ആവശ്യം, എന്താണെന്ന് ചോദിക്കും. നമുക്കെന്താ എന്തുകൊണ്ട്, എന്താണ് ഇൻവെസ്റ്റി ഓഫീസർക്ക് എന്താണ് പ്രയോജനം, അതുകൊണ്ട് എന്തിനു കാര്യമുള്ളതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത് അവർ വിചാരിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ സ്കോപ്പ്, ഞങ്ങളുടെ ഒരു ഭയങ്കര വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു കിട്ടുമെന്നുള്ള വിശ്വാസവും അല്ലെങ്കിൽ കിട്ടണം എന്നുള്ള വിശ്വാസവും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, ഇത് കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴത് കിട്ടുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു പോലെ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്, ഇത് ഒരു കേസ് ചിലപ്പോൾ സമയത്തിൻ്റെ ഒരു ദൈർഘ്യം വന്നേക്കാം എന്നുള്ളത് സത്യമാണ്. ആ ദൈർഘ്യത്തിനനുസരിച്ച് പോകും. എന്താണ് ഈ ജസ്നയ്ക്ക് നീതി കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് എൻ്റെ ഒരു മനസ്സിൽ എപ്പോഴും ഞങ്ങളൊക്കെ കേസ് അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരു കേസ്, ഞാൻ ഇരിക്കുമ്പോൾ എവിടെ ഇരുന്നാലും അവിടെ ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്ന് പറഞ്ഞാൽ, ഞാൻ എന്ന് പറയുമ്പോൾ എൻ്റെ ടീമും ഞാനും കൂടെ അത് മുൻകൈ മുന്നോട്ട് ഇറങ്ങി തന്നെ കണ്ടുപിടിക്കും. എൻ്റെ ആ തർക്കവും ഇല്ലത് അതിൻ്റെ അകത്ത് എനിക്ക് നല്ല എനിക്കതിന് ഭയങ്കര ഒരു സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. കാരണം നമുക്ക് ചിന്തയാണ്, ഈ എൻ്റെ ഇരിക്കുക എൻ്റെ ജില്ലയിൽ അല്ലെങ്കിൽ എൻ്റെ സ്റ്റേഷൻ അകത്തിൽ ഒരു കേസിനുണ്ടായിട്ട് ഒരാളുണ്ടായിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. നേരെ മറിച്ച് വേറൊരു ഒരു കേസ് ഉണ്ടായതിന് ശേഷം ഞാൻ രണ്ടാമത് ചെന്നിട്ട് നമുക്ക് പിന്നത് എടുക്കും. ഈ പറഞ്ഞ ടൈമിൻ്റെ ഒരു വേരിയേഷൻ വരാറുണ്ട്, അത് വരും, ചിലപ്പോൾ വരും. കേരള സമൂഹം കാത്തിരിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമാണ് സാർ ഇപ്പോൾ പറഞ്ഞത്, അതായത് ഒരു ജസ്ന തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് സാറിനൊരു പ്രതീക്ഷയാണ്. ഇത് വെറും ഒരാളുടെ പ്രതീക്ഷയല്ല, ജസ്റ്റിന് തിരിച്ചു വരുന്ന കേസ് തെളിയുന്ന കേസ് തെളിയുന്ന ജസ്റ്റ് നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിക്കണം. അത് അത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പറയുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് പറഞ്ഞില്ല ഇൻ്റർപ്രറ്റ്. പിന്നെ അതിൻ്റെ അകത്ത് വേറെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഇപ്പം ഓൺലൈൻ മീഡിയ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഞാൻ തന്നെ അവിടെ ഇരുന്ന് പത്തനംതിട്ട രണ്ട് നാല് പേരോ അഞ്ച് പേരോ ഞാൻ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, പിടിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് തന്നെ എസ് പി പറഞ്ഞെന്നും പറഞ്ഞ് അവർ അനാവശ്യമായിട്ടുള്ള ഇത് കൊണ്ടു കേസെടുക്കാൻ വേണ്ടി വന്നപ്പോൾ കൈകാര്യം പിടിക്കും, സാറേ ഇങ്ങനെ പറഞ്ഞില്ല ഞങ്ങൾക്ക് പറ്റത്തില്ല അതുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ ഞങ്ങൾ പറഞ്ഞത് ചുമ്മാ അങ്ങ് പറഞ്ഞേക്കേ ഇവർ അങ്ങോട്ട്, അത് ഇങ്ങനെ പറഞ്ഞേക്കെ, ഞങ്ങളുടെ ഇൻ്റർവ്യൂ ഇല്ല ഒന്നുമില്ല, ഇതിങ്ങോട്ട് ചുമ്മാ പറയുക, അല്ലെങ്കിൽ വേറൊരിടത്ത് അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. അത് അങ്ങനെയാണ് ഈ പറഞ്ഞ പല കാര്യങ്ങളും ചില വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഒരു പ്രതീക്ഷയുടെ അടിത്തറ സാറിൻ്റെ നിഗമനമാകാം. എന്തുകൊണ്ടാണ്, എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നത്, ഉറച്ചു പ്രതീക്ഷ അങ്ങയുടെ മുഖത്ത് കാണുന്നത്? ആ ഈ കേസിൽ തെളിവ് തെളിയിക്കപ്പെടും. അതിന് സമയം ഇപ്പം 14 വർഷങ്ങൾക്ക് ശേഷം കേസ് തെളിയിച്ച ചരിത്രം 19 വർഷത്തിന് ശേഷം ചരിത്രവും കയ്യിലുണ്ട്. അപ്പോൾ ജസ്നയുടെ കേസ് തെളിയാൻ സമയമാകുന്നേ ഉള്ളൂ. എന്തൊക്കെയാണ് സാർ ആ കാണുന്നത്? ആകുന്നുള്ളത് ഞാൻ പറയത്തില്ല കേട്ടോ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ ഇത്രയും നോക്കിയിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, പല കേസിനും പല ടൈം എടുക്കുമെന്ന് പറയുന്നുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും ജസ്ന എന്ന് പറഞ്ഞാൽ പെൺകുട്ടി അവിടെ ജീവിച്ചിട്ട് ഉണ്ടായിരുന്നല്ലോ. ആ കുട്ടി അവിടെ നിന്ന് രാവിലെ പോയല്ലോ, ആ കുട്ടി ബസ്സിൽ കയറി പോകുന്ന കണ്ടല്ലോ. അത് ആ കുട്ടി പിന്നെ എവിടെ പോയെന്ന് കണ്ടുപിടിക്കുന്ന ബാധ്യത നമുക്കെല്ലാം ഇല്ലേ? എനിക്കുണ്ട്, എനിക്ക് ചെയ്യാമെന്നാത്തിന് ഞങ്ങൾ ചെയ്തു, ഇനി അടുത്ത് ചെയ്യേണ്ടത് അവർ ചെയ്യണം, അത് വേണമല്ലോ. ഞങ്ങളുടെ എല്ലാം പോലീസിൻ്റെ എല്ലാവരും ഒരു ഉത്തരവാദിത്തമല്ലേ അത്? ഉത്തരവാദിത്തം വെച്ചാൽ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അത് അതിൻ്റെ അകത്ത് വേറൊന്നും ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ നോക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ചില ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ, ചില ആൻസേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ആൻസർ കിട്ടണമ്പോൾ കുറേയധികം കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് വേണം ആൻസറിലേക്ക് കടക്കാനായിട്ട്. ചിലത് അങ്ങനെയല്ല, അതാണ് എൻ്റെ അടുത്ത് വരുന്നൊരു കാര്യം. മനസ്സിലായോ കാര്യം? ഞാൻ പറയുന്നില്ല, ചില കാര്യത്തിൽ ഒരു ആൻസർ വേണം. ഈ ആൻസറിന് വേണ്ടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൻസർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് രണ്ട് സംശയങ്ങൾ അതിൻ്റെ നിൽക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷേ ആ സംശയം കുറച്ചും ക്ലിയർ ചെയ്താൽ മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സാറ് പറയുന്നതിൽ നിന്നും കേസ് അന്വേഷണത്തിന് മുന്നോട്ട് പോകാനൊരു വഴിയുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും. ഈ കാണാതാകുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ജസ്നയുടെ ജീവിതത്തിൽ എന്തെങ്കിലും
അസ്വാഭാവികത ഉണ്ടായിട്ട് സാറിന് തോന്നിയിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ജസ്നെ ഫോൺ എടുക്കാതിരുന്നത്, അങ്ങനെയുള്ള ചില സാറിന്, ഇപ്പം എല്ലാവരും ഫോൺ എടുക്കാതെ പുറത്തു പോകല്ല, പേഴ്സ് എടുത്തില്ലെങ്കിലും ഫോൺ എടുക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ട് എന്നുള്ളതല്ല സാറിന് തോന്നിയിരുന്നു, ഒരുപക്ഷെ ഇത് കാണുന്നവർക്കും ഒരു സൂചനയായിക്കോട്ടെ. അതാണ് പറയുന്നത്, അത് കേസ് അന്വേഷണത്തിൻ്റെ ഒരു ഇത് നിൽക്കുന്നതുകൊണ്ട് ഇപ്പം ഞാനതേപ്പറ്റി പറയുന്നില്ല. കാരണം ഇത് നല്ലൊരു, അത് ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ഒരു കാര്യങ്ങളിൻ്റെ അകത്തുണ്ട്, സി ഡി ഫയലിലുണ്ട്. എന്തുകൊണ്ടാണ് ഇത് എടുക്കാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ സംശയം, എന്തുകൊണ്ടാണ് ഈ വഴി, എന്താണ് കാരണം, എന്താണ് എന്തുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞൊരു ഇതെല്ലാം ഇതിൻ്റെ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ അകത്ത് ഈ ഇതെല്ലാം കിടപ്പുണ്ട്. പക്ഷെ അതിപ്പം പറയാന്ന് വെച്ച് പറയുമ്പോൾ അതൊരു പ്രൊജുഡ്യൂസ് ആയിപ്പോൾ, അത് നമുക്കൊരു ഇപ്പോൾ ഇനി കേസ് ക്ലോസ് ചെയ്തിട്ടില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ തൽക്കാലത്തെ ക്ലോസ് ചെയ്യുന്ന കാര്യമാണത്. അതുകൊണ്ട് അത് നിൽക്കട്ടെ. അവനെ ഇത്തരം ഏത് കേസ് അന്വേഷണത്തിലും പോലീസ് പലപ്പോഴും പല പല സാധ്യതാ തിയറികൾ ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ പോലീസിനെ കേട്ടുള്ള അറിവ് വെച്ച് ചോദിക്കുന്നതാണ്. അപ്പോൾ അത്തരം ഈ ഇതേ സമയം സമൂഹപ്പുറത്ത് വേറെ കുറേ കഥകളും രൂപപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ അത്തരത്തിൽ പോലീസ് സംശയിക്കുന്ന സാധ്യതകൾ നമുക്കൊന്ന് സമൂഹത്തോട് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ രൂപപ്പെടുന്ന കഥകൾ കുറച്ചെങ്കിലും ഒഴിയുമല്ലോ. ഇല്ല, രൂപപ്പെടുന്ന കഥകൾ ഒഴിയത്തില്ല. കാരണം എന്താ പറയുക, കൃഷ്ണ, അതിൻ്റെ അകത്ത് ഈ അവർക്ക് അവരായിട്ടുള്ളൊരു ഒരു തിയറിയും കാര്യങ്ങളുണ്ട്. പല ആൾക്കാർക്കും പല തിയറിയും കാര്യങ്ങളുണ്ട്, അത് ഒഴിയത്തില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു കാര്യമാണ്, നമ്മുടെ കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ, കേരള പോലീസ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഒരു അന്വേഷണ രീതിയുണ്ട്. നല്ലൊരു അന്വേഷണ രീതി, അതായത് എലിമിനേഷനാണ്. എലിമിനേഷൻ എന്ന് വെച്ചാൽ ഒരു സാധ്യത വന്നിട്ട് അതിനെ എലിമിനേറ്റ് കളയുക. പക്ഷേ എലിമിനേഷൻ അതിൻ്റെ എഴുതണം നിർബന്ധമില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ജസ്നയിലെ ഇപ്പം മറ്റ് മതത്തിലേക്ക് മാറിയിട്ട് എവിടെ പോയിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സി ഡി ഫയലിലൊന്നും തന്നെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും അല്ല. അത് അങ്ങനെ നോക്കും, നമ്മളത് നോക്കും, നോക്കിയിട്ട് സാധ്യത ഉണ്ടെങ്കിൽ സാധ്യത ഇല്ല ഇല്ലെന്ന് തന്നെ എഴുതി നമ്മൾ വെക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് ഇത് അതിൻ്റെ സാധ്യത എന്താണെന്നുള്ളതാണ്. സാധ്യത ഇവരെ കൂട്ടുകാർ ആരൊക്കെയാണ്, കൂട്ടുകാരുടെ കൂട്ടുകാർ ആരൊക്കെയാണ്, അവരുടെ റിലേറ്റീവ് ആരൊക്കെയാണ്, അന്നവിടെ ആരൊക്കെ വന്നിട്ടുണ്ട്, അവരുടെ ലൊക്കേഷൻ എവിടെയാണ്, അവർ എന്താണ് വന്നിരിക്കുന്നത്, ഇവരുമായിട്ട് നേരത്തെ പരിചയമുണ്ടാകുക, അല്ലെങ്കിൽ ഇവരുടെ ഇപ്പം ഞാൻ പറയാം ഒരു കോള് വന്ന ആ ഒരു കോള് ഒറ്റ നോട്ടമല്ല, അത് ഒരു നോട്ടം മാത്രമല്ല, അത് പല ടൈപ്പിൽ അനലൈസ് ചെയ്യുക. അതുകൊണ്ട് അനലൈസ് പോവുക. അപ്പം ഇത് ഈ അന്വേഷണം പറയുന്നത് ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു നല്ലൊരു വർക്കും കൂടെയാണ്. ഒരു ശരിക്കും ഗെയിം കളിക്കുന്ന പോലെയാണ്, നല്ല ഗെയിം, മെൻ്റൽ ഗെയിം കളിക്കുന്ന പോലെയാണ് ഈ സംഭവം. അപ്പോൾ ഇത് അടുത്തേക്ക് പോയി ഇത് എവിടെ പോയി, ഇങ്ങനെ നാലോ അഞ്ചോ ആറോ, ചിലപ്പം വേറൊരാളുടെ, ഇപ്പോൾ ഒരാളെ ചോദിച്ച് ഒരു പിന്നെ അയാൾ വേറൊരാളെ വിളിക്കുന്നുണ്ടോ, അയാൾ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടോ, അയാൾ തിരിച്ച് വിളി, ഇങ്ങനെ അത്, പിന്നെ അവരുടെ ലൊക്കേഷൻ അങ്ങനെ ഇങ്ങനെ, പിന്നെ അവരുടെ ആരെങ്കിലും ഒരാൾ എവിടെയും പോയിട്ടുണ്ടോ. ഇത് തന്നെ മൂന്നാമതൊരാൾ വിദേശത്ത് പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇവരുടെ സുഹൃത്തിൻ്റെ ഒരാൾ വിദേശത്ത് പോയിട്ടുണ്ടായിരുന്നു. അയാളെ സംശയിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഇല്ല, പക്ഷേ എങ്കിലും പോലീസ് നോക്കുന്നുണ്ട്, ഞങ്ങൾ നോക്കി, ഒറ്റടിക്ക് ആർക്കും തോന്നത്തില്ല അത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നോക്കേണ്ട ബാധ്യത, ഞങ്ങൾ നോക്കിയത്, നോക്കിയെന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്തിനു പോയി, എത്ര ആളവിടെ പോയി, അവിടെ എവിടെയാണ് പോയതെന്ന്, എന്തിനു പോയി, അവിടെ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വേറെ തരത്തിലൂടെ അന്വേഷിച്ചു. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പം നമ്മുടെ ധാരാളം ആൾക്കാർ വിദേശത്തുണ്ട്, ഗൾഫിലൊക്കെ ഉണ്ട്, അവർക്ക് സഹായിക്കാൻ വളരെ, നമ്മളായിട്ട് വളരെ സഹായിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ഇപ്പം ചീമേനി കൊലക്കേസ് ഭയങ്കര തമാശ ഉണ്ട്. ചീമേനി കൊലക്കേസിൽ ഞങ്ങളെ കേസിലെ പ്രതിയെ മൂന്ന് പേരെ ഐഡൻറ്റിഫൈ ചെയ്തു. രണ്ടാം പ്രതി, ഒന്നാം പ്രതി അന്നൊന്ന് അയാൾ തലേ ദിവസം ഗൾഫിൽ പോയേ ഉള്ളൂ, പോയി. അപ്പോൾ ഇവിടെ നിന്ന് അന്നേരം തന്നെ എൻ്റെ സി എ അവിടെ നിന്ന് വിളിച്ച് സുഹൃത്തിനോട് പറഞ്ഞ് ഇങ്ങനെ സംഭവമുണ്ട്, സുനിൽകുമാറിനെ സി എ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കാര്യമുണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ മറ്റുള്ളതെല്ലാം വിളിച്ച് അറിയാമെന്നറിയാമെന്ന് വിളിച്ച് പറഞ്ഞു. അവിടുത്തെ മലയാളി അസോസിയേഷൻകാർ അപ്പം തന്നെ ടിക്കറ്റും എടുത്ത് വേറൊരാളും കൂടി ടിക്കറ്റ് എടുത്തിട്ട് അവരെ, അവനെ അന്നേരം തന്നെ അടുത്ത ഫ്ലൈറ്റ് കയറ്റി തിരിച്ചു വിട്ടു. തിരിച്ചു വിട്ടു മാത്രമല്ല, ഇട്ട ഇപ്പം മുഖ്യമന്ത്രി ഓർക്കുന്നുണ്ടോ എനിക്ക്, വനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല,
അവരെ ഒരാൾ മുഖ്യമന്ത്രി വിളിച്ചും പറഞ്ഞു. ഏത് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹം കയറ്റി വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, എന്നെ വിളിച്ചു പറഞ്ഞു അത് കയറ്റി വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ആൾക്കാരൊരു മനസ്ഥിതി. അതാ, അതായത് ഈ പറയുന്ന സമൂഹം മരവിച്ചു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ സംഭവം വരുമ്പോൾ വിദേശത്തേക്ക് വിളിച്ചു പറഞ്ഞാൽ അവിടെ അന്വേഷിക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. ആ അപ്പോൾ ഇത് കേസിനെ സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നതാണ്, അന്വേഷിച്ച ഏതെങ്കിലും ഒരു കേസിൽ നിന്ന് ഇതിനകത്തേക്ക് നമുക്ക് സാമ്യതയോ അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഗുണപാഠങ്ങൾ എടുക്കാനോ വല്ലതും ഉണ്ടോ? ഇത് സമാനമായ കേസുകൾ വല്ലതും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരുന്നു? അതെ, ഈ ജസനയുടെ കേസ് പോലെ തന്നെയുള്ള മിസ്സിംഗ് കേസുകൾ നേരത്തെ അന്വേഷിച്ചതിൽ ഏതെങ്കിലും? ഇല്ല, ഇത് ഒരേ കേസിന് ഒരേ ഒരേ ഇതാണ്. ഒരേ കേസിന് ഒരേ ഡി എൻ എ പോലെ, ഒരേ കേസിന് ഒരേ ഒരു പാറ്റേണാ. പക്ഷെ അതിൻ്റെ അകത്തുള്ള വർക്കുകളെല്ലാം ചിലപ്പോഴെല്ലാം ചില വർക്കുകളെല്ലാം ഒരുപോലെ വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ജസ്ന കേസിൻ്റെ ഒരു പ്രത്യേകത എന്താണ് സാർ? ഒരു ഒന്നാമത് കുട്ടി തന്നെ സ്വയമായിട്ട് ഇറങ്ങിപ്പോയി, അവൾ തന്നെ സ്വയമായിട്ട് തന്നെ സ്വന്തക്കാരനെ ഇവനെ കാണാതിരിക്കാൻ വേണ്ടി പുറകോട്ട് വലിയുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഫാദറിൻ്റെ ചേട്ടന്മാരാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ സ്വയമേ തന്നെ പിന്മാറി, അതായത് ആരും കാണരുന്ന ആഗ്രഹത്തിൽ പോയ കൊച്ചായത്. പെട്ടെന്ന് വണ്ടി വന്ന് ബസ് വന്ന് ബാക്കോടെ വന്ന് കയറി സീറ്റ് വന്നിരുന്നു. അത് വേറെ കൊച്ചു കാണുന്നുണ്ട്, കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നട പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. ആരുടെയെങ്കിലും സഹായം കിട്ടിയതായിട്ട് നമുക്ക് ഇല്ല, അങ്ങനെ ഉണ്ട് കേസുകളില്ലേ. ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ ഒരു അനുഭവം വെച്ചുകൊണ്ട് പറയാം. ഒരു കുറ്റവാളിക്ക് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ക്രൈം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. ഇപ്പം എനിക്കൊരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ആരും അറിയാതെ പമ്മി പമ്മി ഒരു മനുഷ്യൻ അറിയാതെ ഞാൻ തന്നെ പോയി ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. എന്ന് വെച്ചാൽ അതുപോലെ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറയുന്നതുകൊണ്ട് വേറെ ഇല്ല പ്രശ്നമില്ല, എക്സാമ്പിളായി നമ്മൾ പറഞ്ഞല്ലോ. അല്ല, അത് എക്സാമ്പിളല്ല ഞാൻ പറയുന്നത്, ഇതല്ല ഞാൻ പറയുന്നത്. ഇനി ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്ന കട്ട് ചെയ്ത് കൊടുക്കുക നേരെ വെച്ചാൽ ഞാനും കൃഷ്ണോ കൃഷ്ണായും കൂടെ ഒരുമിച്ചാണെങ്കിൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാവും ഉറപ്പാത്. വളരെ എളുപ്പം ഈ കണ്ടുപിടിക്കാൻ പല കേസുകളും തുമ്പ് വരുന്ന അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ പല കേസുകളും രണ്ടും മൂന്നും ആൾക്കാരുണ്ട്, ഒന്നുകിൽ ഒരു തന്നെ അടുത്തവരെ കൊന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചാണ് കണ്ടുപിടിക്കും. ഇതൊരു കുറ്റകൃത്യങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴും ദൈവത്തിൻ്റെ ഒരു കൈ എപ്പോഴും ഉണ്ടാവും, അത് പുറത്ത് വരുവെച്ച്. ഇതൊരു കുറ്റകൃത്യമായിട്ടാണോ സാർ കാണുന്നത്, അതോ അതൊരു സ്വാഭാവിക? അല്ല, എന്താണ് സമൂഹത്തിനെതിരായിട്ടുള്ളൊരു ഇതല്ലേ ഇത്? സമൂഹത്തിന് അവരെ ഫാദറ് വിഷമിക്കുന്നു, ഈ അറിഞ്ഞോ അറിയാതെ എത്രയോ ആൾക്കാർ ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നു. കഷ്ടപ്പെടുന്നു വെച്ചാൽ ഇത് പോലീസിൻ്റെ ക്വസ്റ്റ്യനിങ് പോലീസ് ചോദ്യം ചെയ്യുന്നു പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ലല്ലോ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞാനിപ്പം ഞങ്ങൾക്കൊക്കെ അറിയാം ഒരു പോലീസ്, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ എന്നാൽ പോലും ചിലപ്പം ഇപ്പം ഒരു ക്വസ്റ്റ്യനിങ് ഒരു ചോദ്യം ചെയ്യൽ വിളിച്ച് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുമ്പം തന്നെ എത്രയോ പേർക്ക് വിഷമം ഉണ്ടാവുന്നുണ്ട് ഇല്ലേ, ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ എത്രയോ പേര്. അപ്പം ഈ ഫാദറും അല്ലെങ്കിൽ അവർ മാത്രമല്ലല്ലോ, മറ്റുള്ള എത്രയോ ആൾക്കാർ എന്നോട് സവരി ചെയ്തിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ ധാരാളം ഇല്ലേ? ഇതാ ഈ കുട്ടിയെ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട്. അതിപ്പോൾ ഈ ജസ്നയെ അറിയാവുന്നതുകൊണ്ടാണോ? ജസ്നയെ ഇതൊന്നും അറിയാവുന്നതുകൊണ്ടല്ലല്ലോ ഇങ്ങനെ കുട്ടി പോയി. അതിൻ്റെ ഒരു വിഷമം കൊണ്ടാണ് പല ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഈ കേസ് അന്വേഷണത്തിൽ സാർ 8 മാസം ഉണ്ടായിരുന്നു. ഇതിൽ ഒരു സാറിനെ അത്ഭുതപ്പെടുത്തിയ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടോ? അതല്ലെങ്കിൽ ഒരു പ്രധാന വെല്ലുവിളി ആണല്ലോ എനിക്ക് എന്ന് തോന്നിയ ഒരു അങ്ങനെ ഒരു സാഹചര്യം, കോവിഡ് ഒരു വെല്ലുവിളിയായിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ ഈ കേസിൽ എന്തെങ്കിലും മുന്നോട്ട് പോകാൻ, കാരണം സാറ് മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ അതൊരു ഒരു വലിയ ഒരു അന്വേഷണ പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ചയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് വരുന്നത്, ഒരു മറ്റൊരു ഉദ്യോഗസ്ഥൻ പോകുന്ന പോലെയല്ല ഒരു. അപ്പം ഇത്രയും കേസിൻ്റെ എക്സ്പീരിയൻസുമായിട്ട് വരുന്ന ഒരാളെ പോലും മുന്നോട്ട് പറയാം. കൃഷ്ണായി പറഞ്ഞ എനിക്ക് മനസ്സിലായി. അതായത് ഈ ഞാൻ പറഞ്ഞ സ്റ്റാർട്ട് ഇത് ഞങ്ങളുടെ ഒരു ബിഗിനിങ് പോലെ, അതായത് പുതിയൊരു കേസിൻ്റെ അന്വേഷണം പോലെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ്. അത് ഞങ്ങൾക്ക് ഭയങ്കര വെല്ലുവിളിയാണ്. കാരണം പണ്ട സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടേ തന്നെയും അതൊരു
സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതല്ല. പക്ഷെ പണ്ടത്തെ ഈ ഭാഗ്യത്തിൻ്റെ പണ്ടത്തെ കോർഡിനേറ്റേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എടുത്ത്, അല്ല ഒരു വർഷം കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല, അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മാക്സിമം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയായിരുന്നു. ബാക്കിയുള്ളത് ഞങ്ങൾക്ക് ശരിക്കും ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം വെച്ചാൽ ഈ ആൾക്കാർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എരുമേലിൽ നിന്ന് മുക്കോട്ട് വരയ്ക്കുള്ള ഇവിടെ കയറിയ വണ്ടി എന്ന് പറയുന്നത് കൊച്ചു കയറിയ വണ്ടി, ആ വണ്ടിയുടെ അന്നത്തെ യാത്രക്കാരും കണ്ട് ചോദിച്ചിട്ടില്ല. എന്നിട്ട് ഈ വണ്ടിയെ യാത്രക്കാർ ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ട് കിടന്നുണ്ട്, ധാരാളം എന്തുമാത്രം കഷ്ടപ്പെട്ടു. അതിൻ്റെ അകത്ത് കണ്ടക്ടറെ വിളിച്ച് ചോദിക്കുന്നതോ അല്ല എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്നറിയാൻ വേണ്ടി അന്നത്തെ സി സി ടി വി ക്യാമറ മുഴുവൻ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള ആൾക്കാരെ മുഴുവൻ തപ്പിയിട്ട് അതിൻ്റെ വലിയ ആൾക്കാരൊന്നും ഇല്ല, വലിയ നല്ല കിട്ടിയില്ല, ഏതോ ഒന്ന് രണ്ട് ആൾക്കാരെ മാത്രം കിട്ടി. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് ആൾക്കാരെ മുഴുവൻ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഈ എന്തെങ്കിലും ഒരു എവിടെ ഇറങ്ങി എങ്ങനെ ഇറങ്ങിയെന്ന് അറിയാൻ വേണ്ടി. ഇപ്പോൾ ആദ്യമായിട്ട് ഞാനിത് പറയുന്നത് ഒരു ബസ്സിലെ യാത്രക്കാരെ 5 വർഷത്തിന് ശേഷം നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അന്നായിരുന്നെങ്കിൽ അത് വളരെ ഈസിയാണ്. അപ്പോൾ അന്ന് ഇവർക്ക് അറിയാൻ പറ്റുമോ, ഈ 5 വർഷത്തിന് ശേഷം ഇവർക്ക് അറിയാൻ പറ്റുമോ? ഞങ്ങൾ റിസ്ക് അല്ലേ, ഞങ്ങൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റുമോ അവരോട്? നിങ്ങളെന്ത് ഓർത്തിരിക്കാതെ ചോദിക്കാൻ പറ്റുമോ? നമുക്ക് ആഗ്രഹമുണ്ട് ഇവർ പറയണമെന്ന്. അല്ല ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു, ഇതുപോലെ ധാരാളം കാര്യങ്ങൾ ഇത് പ്രസക്തമാകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഒരാഴ്ചത്തെ അന്വേഷണത്തിൽ വീഴ്ചയാണ് പൊതുസമൂഹത്തിൽ ഇപ്പോൾ ചർച്ച ഉള്ളത്. വീഴ്ച ഇതിപ്പോൾ ഞാൻ അതങ്ങനെയല്ല, ഇതെന്താ വെച്ചാൽ ഈ ഒരു കേസിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പറയാറുണ്ട് ആദ്യത്തെ 7 ദിവസം വളരെ ക്രൂഷ്യലാണ്, അതായത് എന്തെങ്കിലും ലീഡ് വേണമെന്നുണ്ട്. 1 മാസത്തിനകം നമ്മൾ കൃത്യമായിട്ടൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ആൻസർ വേണം. എന്നുവെച്ചാൽ പ്രതി അറസ്റ്റ് ചെയ്യണം നിർബന്ധമില്ല, എൻ്റെ അത് മനസ്സിലാക്കണം. പ്രതി അറസ്റ്റ് ചെയ്യണം നിർബന്ധം, പക്ഷേ സാറ്റിസ്ഫൈഡ് ആൻസർ നമുക്ക് വേണം എന്ന് പറയാറുണ്ട്, ഞങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ തന്നെ പുതിയൊരു സർക്കുലർ അനുസരിച്ച് 1 മാസം കഴിഞ്ഞിട്ട് ഇപ്പം 1 മാസമാക്കിയെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് നേരത്തെ 3 മാസം, ഇപ്പോൾ 1 മാസമാക്കിയെന്ന് തോന്നുന്നു. ഇപ്പോൾ 1 മാസം കഴിഞ്ഞ് കിട്ടാത്ത, അതുകൊണ്ടാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ഇപ്പോൾ സർക്കുലർ ഇറക്കിയിരുന്നത്. 1 മാസം കഴിഞ്ഞിട്ട് മർഡർ കേസ് നടന്നില്ലെങ്കിൽ, അന്വേഷിച്ച് കിട്ടിയില്ലെങ്കിൽ അത് നേരെ ക്രൈം ബ്രാഞ്ചിന് കൊടുക്കണം പറയാൻ കാരണം അതാണ്. അത് ഇങ്ങനെ ഒരു ഓർഡർ തന്നെ നമ്മുടെ കേരള പോലീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യമേ. അപ്പം ഈ ഇത് കൊലക്കേസാട്ടെ ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ കേസല്ല കൊലക്കേസാണ് പറയുന്നത്. ഇത് മർഡർ ആക്കാത്തതുകൊണ്ടോ അല്ലെ അങ്ങനൊന്നും ആക്കാത്തതുകൊണ്ട് ഇത് ക്രൈം ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ല, പിന്നീട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് 7 ദിവസം എന്നുള്ള കാര്യം ഓക്കെ, അതിപ്പോൾ ഞാൻ സമ്മതിക്കാം. ഇതൊക്കെ ഓരോ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർക്ക് അന്നത്തെ സാഹചര്യം അനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പുറത്തേക്കുന്നൊക്കെ എന്ത് വേണമെങ്കിൽ പറയാം, ഫുട്ബോൾ കളി കൂട്ടാം, നമ്മൾ ചോദിക്കും ഇവനെന്താ അടിക്കാത്തത്, ബോൾ അവിടെ നിന്ന് കിടപ്പുണ്ട്, ഇവനെന്താ അവന് കൊടുത്താൽ പോരാന്ന് ചോദിക്കൂ. ശരിയല്ലേ, പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് അവന് ബോൾ അങ്ങനെ പാസ് ചെയ്യാൻ അടിക്കില്ലായിരുന്നു. പക്ഷെ ചിലപ്പോൾ കളിക്കുന്നവരടുത്തുള്ളൂ, ചിലപ്പോൾ അവിടെ കൊടുത്താൽ ചിലപ്പം പോവും. ഇതൊക്കെ ആയിരിക്കും ഇത് ഈ അന്നത്തെ സാഹചര്യവും അന്നത്തെ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥന് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയുള്ളത്, അതെനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, കിട്ടരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരും അന്വേഷിക്കത്തില്ല. ഒരു കേട്ടടുത്തുനിന്ന് ചോദിക്കുകയാണ്, അതായത് ഇപ്പോൾ ഒരു ബസ്സിൽ 5 കൊല്ലം മുമ്പ് യാത്ര ചെയ്ത ബസ്സിൽ, ജസ്റ്റ് യാത്ര ചെയ്ത ബസ്സിൽ യാത്രക്കാരെ കണ്ടെത്താൻ നടത്തിയ ശ്രമം എത്രയാണെന്ന് ഊഹിക്കാം. കേരള പോലീസ് അന്വേഷണ സംഘം എടുത്ത എഫർട്ടിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇത്തരത്തിൽ ഈ കേരള പോലീസ് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ വിശദമാക്കി പറയാൻ സാധിക്കുന്നു. കാരണം ഒരുപക്ഷെ ഈ യസ്നയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അതൊരു കേരള പോലീസിൻ്റെ ആ യത്നം എന്തെന്ന് അവർക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അല്ല ഇത് ഇതിൻ്റെ അകത്ത് ഈ പിന്നെ ഈ ബസ്സിൻ്റെ ടൈമിങ്ങും അല്ലെങ്കിൽ അതുപോലുള്ള ഒത്തിരി കാര്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. ഈ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ കയറി ബസ്സിന് അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് അടുത്ത ബസ്സുകാരൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് ഇനിയിപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് സംഭവം, നമ്മൾ ചെയ്യുന്നത് അന്ന് അവിടെ കയറിയിട്ടുള്ള ഒരാൾ ബസ്സ് കയറ്റ ഒരാളുടെ ടവർ ലൊക്കേഷൻ എടുക്കുക. ടവർക്ക് വന്നിട്ടുള്ള ചിലപ്പോൾ അവർക്ക് ഓള് വന്ന് കാണത്തില്ല. പിന്നെ അങ്ങനെ 8 ആൾക്കാരെ എടുത്തിട്ട് അതിൻ്റെ ടവറിൻ്റെ ലൊക്കേഷൻ എടുത്ത് ടൈം എടുത്തിട്ട് ആ ടൈം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചാർട്ടുണ്ടാക്കി, ചാർട്ടും പ്രകാരം ഒരു മുക്കൂട്ട് പറയുക അല്ല ഇവിടെ എരുമേലി വരികയും അടുത്ത ഇതിൽ വരികയും അടുത്ത് കയറിപ്പോകുന്ന അങ്ങനെയൊക്കെ ചാർട്ട് പോലെ കംപ്ലീറ്റ് വരയ്ക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറേ അധികം
ഗ്രാഫിക്സ് ഉണ്ടാക്കിയായിരുന്നു. ഗ്രാഫിക്സ് നല്ല വർക്കൗട്ട് ചെയ്തായിരുന്നു ഇതിൻ്റെ എല്ലാം ഗ്രാഫിക്സ് വർക്ക്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ സംശയങ്ങളുള്ള കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല, എന്താണെന്ന് പറയുന്നില്ല. അത് ഇല്ലെന്നാക്കാൻ വേണ്ടി, സംശയം ഇല്ലെന്നാക്കാൻ വേണ്ടി അങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ള ഇവരെ സുഹൃത്തുക്കൾ, ജസ്റ്റിൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധപ്പെട്ട ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അവരുടെ ഒരു മൂന്നാല് ഇതായിട്ടുള്ള ആൾക്കാർ, അതായത് അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. അതിൻ്റെ അകത്ത് ഒരു സുഹൃത്ത് ഒരു കേസ് നമ്മുടെ ഇടത്ത് വന്നു, അതുവർ കണ്ടുപിടിച്ചു. ഒരു കേസ് വന്നായിരുന്നു, കേസ് എന്ന് വെച്ചാൽ ഒരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു പോലീസ് സ്റ്റേഷൻ കേസ് വന്നു, അവൻ കൊണ്ട് കൊടുത്ത കേസാണ്. അപ്പോൾ ഇവന് കേസുണ്ടെന്ന് അറിയാൻ വേണ്ടി, ഇവർക്ക് ആർക്കും കേസുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കേരളം മൊത്തം സഞ്ചരിച്ചു. എന്തെങ്കിലും കേസ് വേണമല്ലോ സുഹൃത്തുക്കൾക്ക്, സുഹൃത്തുക്കളും സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ, സുഹൃത്തുക്കൾ കേസില്ല അത് നമുക്കറിയാം. അപ്പോൾ അവരുടെ ആൾക്കാർക്ക് ആർക്കും കേസുകളുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ നോക്കി. ഇപ്പോൾ അതിൻ്റെ ക്രൈമുള്ള ആളെ കണ്ടുപിടിക്കുക, ആ ക്രൈം എന്തിനു വേണ്ടിയാണെന്നുള്ള അവിടെ പോയി അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്തു. കഴിഞ്ഞ അദ്ദേഹം പിന്നെ യാത്ര ചെയ്ത സ്ഥലത്ത് കോയമ്പത്തൂർ പോയി, അവിടെ പോയി എടുത്തു. അതായത് ഇങ്ങനെ ഒരു ഭയങ്കര ചെയിനാണ് ഇത്, വർക്കുകളെല്ലാം. ഇതൊന്നും പുറത്ത് നമുക്ക് എന്താ പറയുക, ഇത് നല്ല ഫോട്ടോ. പിന്നെ ഈ കുട്ടി ഉണ്ടായിരുന്ന ബുക്ക്, ഒരു ബുക്കും എടുത്തുകൊണ്ടാണ് പോയി ട്യൂഷൻ പോയത്. ആ ബുക്കിൻ്റെ അത് തന്നെ ബുക്കാണെന്നും ആ ബുക്കിന് ട്യൂഷൻ എടുക്കുന്ന ആരാണെന്നും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ? ആ ബുക്കിന് എന്തെങ്കിലും പ്രസക്തി ഉള്ളതായിരുന്നു സാർ? അല്ല, അതാ ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ഇപ്പം ഞാൻ പറയുന്നില്ല, ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതുകൂടെ അവിടുത്തെ എ ടി എമ്മിൽ ആർക്ക്, ഇത് ധാരാളം കാര്യങ്ങളുണ്ട് എടുത്ത്, അവിടുത്തെ എ ടി എമ്മിലൊക്കെ അത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്തു. ആരെങ്കിലും പൈസ എടുത്തിട്ടുണ്ടോ? ഏത് പൈസ എന്ന് വെച്ചാൽ അതും കണ്ടുപിടിച്ചു. ഒരുപാട് സ്ഥലങ്ങൾ കിളച്ച് അല്ലേ? ഞങ്ങൾ കിളക്കാനൊന്നും പോയില്ല. അത് ചെയ്യുന്ന എനിക്ക് എന്നെ സംബന്ധിച്ച് അതൊരു ക്ലൂ ഇല്ല, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. അത് ഊഹാവം വെച്ച് ചെയ്യാൻ പാടില്ലല്ലോ, അതാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. ഈ അപവാദങ്ങൾ അല്ലെങ്കിൽ ചില കിംവദന്തികൾ പ്രചരിച്ചല്ലോ ആ സമയത്ത് പോലീസിനെ തെറ്റിത്, പല സ്ഥലങ്ങളിൽ കണ്ടു. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഓൺലൈൻ മീഡിയ ധാരാളം പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും കഥയുണ്ടായിരുന്നു സാർ? അതൊരു ആളുകളത് വിശ്വസിക്കുകയാണ്, ഇന്ന സ്ഥലത്ത് കണ്ടിരുന്നു, അവിടെ കണ്ടു. വിശ്വസിക്കും, കാരണം എന്താ അറിയോ, ഒരു പ്രതീക്ഷയുള്ള വാർത്ത പ്രതീക്ഷിക്കുന്നവരോട് ഇത് പറഞ്ഞാൽ വിശ്വസിക്കും. ഇപ്പം ഞാൻ പറയും, പോലീസ് ഇത് ഇങ്ങനെ ചെയ്യുന്നു, എന്ത് ചെറിയൊരു നിസ്സാര കാര്യം. ഇപ്പം ഞാനിപ്പോൾ അതിൽ പോവുകയാണെങ്കിൽ, മുക്കൂട്ടവരെ കൂടെ അല്ലെങ്കിൽ ഇതിൽ പോവുകയാണെങ്കിൽ, ഇന്നിവിടെ എസ് പി വന്നിരുന്നു, ഇതാകാ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ മെനഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ ജനം പ്രതീക്ഷിക്കും. അതാണ് എൻ്റെ തൊണ്ടാകുന്നത്. ഒരു ചോദ്യം, ഇപ്പോൾ സി ബി ഐ കേസ് അന്വേഷണം അവസാനിപ്പിച്ചെങ്കിലും അന്വേഷണ സാധ്യത ഉണ്ടാവും, അവസാനിച്ചിട്ടില്ലെന്ന് സാറും വിശ്വസിക്കുന്നുണ്ട്. ഒരു ഇനി അന്വേഷണം വരാം, അതൊരു സ്വാഭാവികമായിട്ടും അടുത്തൊരു സ്റ്റെപ്പ് അതാണ്. ഇനി ഏത് തരത്തിലുള്ള അന്വേഷണം നടത്തണമെന്നാണ് അങ്ങയുടെ ഒരു ആഗ്രഹം? അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഒരു നിർദ്ദേശങ്ങൾ നമുക്കൊരു ഒരു ഒരു വഴി കാണിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എങ്ങനെ പോകണം എന്നുള്ളൊരു? അല്ല, അത് അവർ സി ബി ഐ അന്വേഷിക്കുന്ന കേസാകുമ്പോൾ അവർക്ക് അതിൻ്റെ പ്ലാനിങ് എല്ലാം ഉണ്ടാവും അതിൻ്റെ. ഇപ്പം ഞാൻ അന്വേഷിക്കാത്ത കേസായതുകൊണ്ടാണ് ഞാൻ മിണ്ടായിരിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ, എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്കുണ്ടത് ഉള്ളത്, അതിപ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെ പറയണമെന്ന്, എനിക്കറിയത്തില്ല. ചിലപ്പോൾ തെറ്റായിരിക്കാം, തെറ്റോ ശരി എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ സി ബി ഐ കൊടുക്കുന്ന കേസുകളൊന്നും കണ്ടുപിടിക്കാത്ത കേസുകളാണെങ്കിൽ അത് തിരിച്ച് പേരൻ്റ് യൂണിറ്റിലേക്ക് തന്നെ തിരിച്ച് കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കേരള പോലീസിന് തിരിച്ചെടുക്കണം, അത് ക്രൈംബ്രാഞ്ചിനെ കൊടുക്കണം. അത് എനിക്ക് ക്രൈംബ്രാഞ്ച് വലിയ വിശ്വാസമാണ്, നല്ല വിശ്വാസമാണ് കേരള പോലീസ്. എനിക്ക് ഇപ്പോഴും നല്ല വിശ്വാസമുണ്ട്, നമ്മുടെ ഓഫീസർമാർ നല്ല അന്വേഷണ മികവുള്ള ഓഫീസർമാരാണ് എല്ലാവരും. പിന്നെ അത് തന്നെയല്ല, നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ജനം എന്തുകൊണ്ടും പറഞ്ഞോട്ടെ, ജനങ്ങൾക്ക് വേണമെങ്കിൽ കുറ്റം പറയാം വേണമെങ്കിൽ, എന്തുകൊണ്ട് കണ്ടുപിടിക്കുന്നില്ല, എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അത് നടക്കുന്നില്ല എന്ന് പറയാം. അപ്പം പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം കൂടെ ഉണ്ട്, ഇത് എടുക്കുന്ന ആൾക്കാർ റിസ്ക്കും അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം എല്ലാവരും. എപ്പോഴും കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള അധ്വാനം എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര കഠിനമാണ് അധ്വാനം. ഞാനൊക്കെ ഓർക്കുന്നുണ്ട് ചില കേസുകളൊക്കെ വന്നിട്ട് ടി വി എൻ്റെ മുഖം ടി വിക്കകത്ത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു വിഷമം കണ്ടുകൊണ്ട് പല ആൾക്കാരെന്നെ വിളിച്ചിട്ടുണ്ട്,
എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, അല്ല അവർക്കറിയാം നമ്മുടെ ടെൻഷനും, നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല, പക്ഷെ അവർക്കറിയാം എന്താണ് കാര്യങ്ങൾ. ഇപ്പം ഒരു കേസിലെ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചാലും, എന്തൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ കയ്യിലോട്ട് എവിഡൻസ് മുഴുവൻ ഇരുന്നാലും, ഒരു സിമ്പിളായിട്ട് നമ്മുടെ മുന്നെ പ്രതി എന്ത് കുറ്റം സമ്മതിച്ചാലും കോടതി അടുത്ത് വിലയില്ല. എങ്കിൽ പോലും സ്വയമേ അയാൾ നമ്മോട് പറയുകയാണ്, സാറേ ഇതാണ് ഉണ്ടായിരിക്കുന്നത്, ഇങ്ങനെയാണ് പറയുമ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് യഥാർത്ഥത്തിലൊരു സന്തോഷമുണ്ടാകുന്നത്. കോടതി എന്തുകൊണ്ടും പറഞ്ഞോട്ടെ, കോടതിയിൽ ഞങ്ങളുടെ മുന്നേ പറയുന്ന കാര്യത്തിൽ നിന്നും വിലയുണ്ടാവില്ല, പക്ഷേ അയാൾ പറയുകയാണ് ഇതാണ് കാര്യം, ശരിയാ സാറേ, സാറ് അന്വേഷിച്ച് കറക്റ്റാണ്. സാറ് പറയുന്ന അവിടെയാണ് ഇതാണ് പ്രതിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് ഉറപ്പിക്കുന്നത് അല്ലേ? ഉറപ്പിക്കുന്നത് മാത്രമല്ല, നമ്മുടെ അന്വേഷണ ഫലം കാണുന്ന അവിടെ അന്നേരം അത്രയും എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്തിട്ടാണ്, വേറെ സമ്മതിക്കത്തില്ലായിരിക്കും, അവസാനമായി സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് എനിക്കുള്ള ഒരു ഇത് ഇതാണ്, ഇങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം.